ഷിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൺ ഓറവങ്കരയിൽ, ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുകയാണ്. ശർക്കരപ്പന്തലിൽ തേന്മഴ എന്ന് നാം കേട്ടിട്ടുണ്ട്. ആ ഒരു അനുഭവമാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ വിശുദ്ധ അൽഫോൻസിയുടെ കബറടുത്തെങ്കിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധയോടുള്ള ബഹുമാനം പങ്കുവെക്കുന്നതിന് താമരശ്ശേരി രൂപതയിൽ നിങ്ങൾ വൈദികർ ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ദിവസമാകുമ്പോൾ അതിന് ഇരട്ടി മധുരം ലഭിക്കുകയാണ്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്, നന്ദി പറയുകയാണ്. പൂർണ്ണമായിട്ടും താമരശ്ശേരി രൂപതയെ മാത്രമല്ല എല്ലാ രൂപതകളെയും സമൂഹത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ യാക്കോബ് നാമധാരികളായ ധാരാളം ആളുകളുണ്ട്. ജെയിംസ് എന്ന്, ജേക്കബ് എന്നും, ചാക്കോ എന്നൊക്കെ പേര്. അവരെയെല്ലാം നമുക്ക് ഓർക്കാം. അവർക്കെല്ലാം ആശംസകൾ നേരുകയാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ദിവ്യബലി അർപ്പിക്കുന്ന വൈദികരിൽ ഡീക്കൻ 3 പേരുണ്ട്, യാക്കോബ്. അവർക്കെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ ആശംസകൾ നേരുന്നു. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ജെയിംസ് കൊച്ചേയങ്കൈ കന്നാലച്ചൻ പാലാരൂപത അംഗമാണ്. ഞങ്ങൾ 7 വർഷം ഒരുമിച്ച് വടവാതൂർ അപ്പസോലിക് സെമിനാരിയിൽ പഠിച്ചു. ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ ബലിയിൽ പങ്കുചേരുക. പ്രത്യേകമായ ആശംസകൾ ഈ ദിവസം നേരുകയാണ്. മറ്റ് വൈദികർക്കും ഡീക്കനും പ്രത്യേകമായി ആശംസകൾ. ജെയിംസിൻ്റെ നാമം സ്വന്തമാക്കിയിട്ടുള്ള എല്ലാവരും, ആ സ്വർഗീയ മധ്യസ്ഥൻ്റെ പേരിന് കാരണഭൂതരായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ. ധാരാളം രൂപതാധ്യക്ഷന്മാർ, ഏറെ പ്രത്യേകിച്ച് നമ്മുടെ മുരിക്കൻ പിതാവ്, മറ്റ് അഭിമന്യ പിതാക്കന്മാർ, എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ശുശ്രൂഷകളെ സമർപ്പിക്കാം. താമരശ്ശേരി രൂപത വിശുദ്ധ അൽഫോൻസയുടെ നാമത്തിൽ പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിശുദ്ധയുടെ മാധ്യസ്ഥ്യം ധാരാളം ലഭിക്കുന്ന രൂപതയാണ് താമരശ്ശേരി. അതുകൊണ്ട് എല്ലാ വർഷവും ഈ നവനാൾ ഒരു ദിവസം രൂപതയ്ക്ക് ഇതുപോലെ ദിവ്യബലി അർപ്പിക്കുവാനും വിശുദ്ധയോട് പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് നൽകാറുണ്ട്. ബഹുമാനപ്പെട്ട ചന്ദ്രൻകുന്നേലച്ചൻ മാത്യു അച്ഛന് ഈ വർഷവും ഈ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു. ഏറെ പ്രത്യേകിച്ച് യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ആചരിക്കുന്ന ഒരു ദിവസം പ്രത്യേകമായിട്ട് നന്ദി. ഈ അവസരത്തിൽ വലിയ കൃതജ്ഞത ഞാൻ പങ്കുവെക്കുകയാണ്. ധാരാളം മെത്രാന്മാർ, പുതിയ മെത്രാന്മാരും മറ്റ് റീത്തുകളിലുള്ളവർക്കെല്ലാം ഓരോ ദിവസം നൽകേണ്ടതാണ്. എന്നാൽ താമരശ്ശേരി രൂപത വിശുദ്ധ അൽഫോൻസയുടെ മാധ്യസ്ഥ്യം പ്രത്യേകമായി സ്വീകരിച്ച ആദ്യത്തെ രൂപത, ലോകത്തിൽ ഒരേ ഒരു രൂപതയെ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വിശുദ്ധയെ മധ്യസ്ഥയായിട്ട് എടുക്കുന്നത് വരെ അടുത്ത നാളുകളിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അഭിമാനവും സന്തോഷവുമായിരുന്നു. ഇപ്പോഴുമാണ് വിശുദ്ധ അൽഫോൻസ ഞങ്ങളുടെ മധ്യസ്ഥയായിരിക്കുന്നു. വിശുദ്ധ ആ പദവിയിലേക്ക് എത്തുന്നതിന്, വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്ന അവസരത്തിൽ തന്നെ രൂപതയെ സ്വപ്നം കണ്ട ഭാഗ്യസ്മരണാർഹനായ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി പിതാവ്, മലബാറിൻ്റെ മോസസ് എന്നറിയപ്പെടുന്ന അദ്ദേഹം വിശുദ്ധ അൽഫോൻസയെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അജപാലന ശുശ്രൂഷകളിൽ ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് വിശുദ്ധ അൽഫോൻസ വിശുദ്ധയുടെ പുണ്യവതി എന്ന് എല്ലാവരും വിളിക്കുവാൻ തുടങ്ങി. ആ നാളുകൾ മുതൽ പിതാവിന് വലിയ വാത്സല്യമായിരുന്നു വിശുദ്ധയോട്. അതുകൊണ്ട് പുതിയൊരു രൂപത 1986 പുതിയൊരു രൂപത സ്ഥാപിതമാകുമ്പോൾ ആ രൂപതയുടെ മധ്യസ്ഥ ആരായിരിക്കണം എന്നുള്ളതിന് മറ്റൊരു ചിന്ത തന്നെ പിതാവിനുണ്ടായിരുന്നില്ല. അത് അൽഫോൻസ അന്ന് അവൾ വാഴ്ത്തപ്പെട്ടവളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. 8 February വാഴ്ത്തപ്പെട്ടവളായിട്ട് ഉയർത്തുകയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ആ വർഷം 26 രൂപത സ്ഥാപിതമാകുന്നത്. ഈ ഹ്രസ്വമായ സമയം കൊണ്ട് തന്നെ പിതാവ് പ്രത്യേകമായിട്ട് റോമിലേക്ക് അപേക്ഷിക്കുകയും രൂപതയുടെ മധ്യസ്ഥയായിട്ട് ഞങ്ങൾക്ക് വിശുദ്ധയെ ലഭിക്കുകയും ചെയ്തു. ആദ്യത്തെ മെത്രാനായ മങ്കുഴിക്കരി പിതാവ് എറണാകുളത്ത് സഹായ മെത്രാനായിരുന്നു. ആദ്യത്തെ പ്രഥമ മെത്രാനായിട്ട് നിയമിതനാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും വലിയ ആഹ്ലാദത്തോടുകൂടിയാണ് പിതാവ് അൽഫോൻസയുടെ മാധ്യസ്ഥ്യം സ്വീകരിക്കുക. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാം. അദ്ദേഹം സെമിനാരി വിദ്യാർത്ഥിയായിരുന്നപ്പോൾ
വലിയ ഒരു രോഗം പിടിപെട്ടു. പിതാവിൻ്റെ അമ്മ അൽഫോൻസ ഭക്തയായിരുന്നു. അതുകൊണ്ട് എന്നാൽ വിശുദ്ധ സാധാരണ ഒരു പുണ്യവതി ആളുകൾ അടുത്തു വരുന്നു, ഒരു ധന്യയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും മങ്കിഴക്കരി പിതാവിൻ്റെ അമ്മ തൻ്റെ മകനെ, രോഗിയായ തൻ്റെ മകനെ ഈ കബറിടത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ആ രോഗം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി, ഒരിക്കലും ഇനി സെമിനാരിയിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയില്ലെന്ന് കരുതി. എന്നാൽ വിശുദ്ധയുടെ പ്രത്യേകമായ താല്പര്യം മാധ്യസ്ഥ്യം വഴി വീണ്ടും സെമിനാരിയിലേക്ക് പ്രവേശിക്കുകയും വൈദികനാകുകയും മെത്രാനായി സ്തുതിർഹമായി ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളുടെ പ്രഥമ മെത്രാനാകാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. വിശുദ്ധ അൽഫോൻസിയുടെ വലിയ മാധ്യസ്ഥ്യം. അതുകൊണ്ട് താമരശ്ശേരി രൂപത എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, വലിയ സന്തോഷമുണ്ട്. എന്തുകൊണ്ട് വിശുദ്ധ അൽഫോൻസ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് നൽകുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് അനുമാനിക്കാവുന്നതേയുള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശുദ്ധയാണ്. വിശുദ്ധ വഴി താമരശ്ശേരി രൂപതയ്ക്ക് ധാരാളം അനുഗ്രഹം ഓരോ ദിവസവും ലഭിക്കുന്നുണ്ട്. വിശ്വാസ സമൂഹം കഴി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് കുടിയേറി പാർത്തവരാണ്. ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും കാണാൻ വരുമ്പോൾ വിശുദ്ധയുടെ കബറിടവും സന്ദർശിച്ചിട്ടേ തിരികെ വരാറുള്ളൂ. ഇത്രയധികം ആദരവാണ്, ബഹുമാനമാണ് വിശുദ്ധയോടുള്ളത്. മറ്റൊന്നുകൊണ്ടല്ല, സ്വർഗത്തിലിരുന്ന് വിശുദ്ധ വാഗ്ദാനം ചെയ്തതുപോലെ ധാരാളം അനുഗ്രഹം നമുക്ക് നൽകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഈ ദിവസം താമരശ്ശേരി രൂപതയെയും ഞങ്ങൾ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസ സമൂഹത്തെ മുഴുവനും സമർപ്പിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളെ, അജപാലന പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ധാരാളം കൃപകൾ പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. വിശുദ്ധയെ അടുത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ കൂടി ഒരു ദിവസം വരുമ്പോൾ വിശുദ്ധരുടെ തിരുനാൾ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു സന്ദേശം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം മാർച്ച് 19 പുറത്തിറക്കിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഉപദേശിക്കുന്നുണ്ട് നമ്മെ. ആ പ്രബോധനത്തിൽ ഗൗദാത്തെ എക്സുൾത്താത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 5:12 തൻ്റെ പ്രബോധനത്തിൻ്റെ തലക്കെട്ടായി മാർപ്പാപ്പ സ്വീകരിച്ചത്. ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ അടിസ്ഥാന വചനമായി സ്വീകരിച്ചത് ഞാൻ ആദ്യം പങ്കുവച്ച ഹെബ്രയർക്ക് എഴുതിയ ലേഖനം 12:1 തിരുവചനങ്ങളാണ്. മാമോദീസായിലൂടെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. മാമോദീസ സ്വീകരിക്കുമ്പോൾ നീ വിശ്വാസം സ്വീകരിക്കുന്നുവോ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ വിശുദ്ധനാകുവാൻ തയ്യാറാണോ, വിശുദ്ധിയാകാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണെന്ന് മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:48 പഠിപ്പിക്കുന്നു, നമ്മെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മാർപ്പാപ്പ ഉപദേശിക്കുന്നത് ഈ പരിപൂർണതയിലേക്ക് വിളിക്കപ്പെടുക എന്നുള്ള നമ്മുടെ ആ വലിയ ദൗത്യം, ഉത്തരവാദിത്വം, നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ധ്യാനം എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും മറിച്ചൊരു ചിന്ത ഉണ്ടാകാതെ തീഷ്ണതയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക. അതിന് സഹായമായിട്ടുള്ള വചനമാണ് ഹെബ്രയർക്ക് എഴുതിയ ലേഖനം 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പോൾ നമുക്ക് ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, അത് ഒരുപക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന ഭാരമായിരിക്കാം, നമ്മുടെ തന്നെ ജഡികമായിട്ടുള്ള പ്രവണതകൾക്ക് കീഴ്പ്പെട്ടുപോയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പാപമായിരിക്കാം. അവ രണ്ടും നീക്കിക്കളയേണ്ടത് ഈ സാക്ഷികളുടെ, ചുറ്റുമുള്ള സാക്ഷികളുടെ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ടാകാം എന്ന ഹെബ്രയരുടെ ലേഖനത്തിൽ വായിക്കുന്ന ഭാഗം മാർപ്പാപ്പ നമുക്ക് നൽകുകയാണ്. ആ വിശുദ്ധരെ നമുക്ക് നൽകുക. വിശുദ്ധ യാക്കോബ് സ്ലീഹ, വിശുദ്ധ അൽഫോൻസ, വിശുദ്ധരെല്ലാവരും അവർ ജീവിതത്തിൽ വിജയം വരിച്ചവരാണ്. മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ പറയുകയാണ്, ജീവിതം യഥാർത്ഥത്തിൽ ഒരു സമരമാണ്,
ഒരു യുദ്ധമുഖമാണ് അനുദിനം നാം കണ്ടുമുട്ടുക. എന്നാൽ ഈ യുദ്ധമുഖത്ത് ധീരതയോടുകൂടി പൊരുതുവാന് ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ യുദ്ധം ചെയ്യുന്ന പടയാളികളുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ പടയാളികൾ യുദ്ധമുഖത്ത് അമ്പയെ തോറ്റുപോകുകയുള്ളൂ, അവർ പരാജയപ്പെടുകയുള്ളൂ. എന്നാൽ ഈ യുദ്ധമുഖത്ത് യുദ്ധരംഗത്ത് ധീരതയോടുകൂടി പൊരുതുവാനുള്ള ആത്മവിശ്വാസം, അത് നമുക്ക് നൽകുന്നത് ഈ വിശുദ്ധരുടെ ജീവിതമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖമേതാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുക? അത് മറ്റാരുമല്ല, വിശുദ്ധരാണ് സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം. ഈ വിശുദ്ധരെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് ക്രമീകരിക്കുവാനും നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയുകയും ചെയ്യാം. അത് നമ്മെ പഠിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസയുടെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുക. അവളെ സഹനത്തിൻ്റെ പുത്രി എന്ന് നമ്മൾ വിളിക്കുകയാണ്. ജീവിതത്തിൽ അവരെ വിഷമിപ്പിച്ച എല്ലാ ഭാരവും അവർ വിശുദ്ധരെ സാക്ഷി നിർത്തിക്കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്, ധീരതയോടുകൂടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നെ ഒരു പുണ്യവതിയാക്കണമേ, ആവർത്തിച്ച് വിശുദ്ധ പ്രാർത്ഥിച്ചിരുന്നു, എന്നെ ഒരു പുണ്യവതിയാക്കണമേ. ഒരു പുണ്യവതിയാകുന്നതിന് വേണ്ടിയാണല്ലോ ഞാൻ ഈ കന്യകാലയത്തിലേക്ക് വന്നത്, ഞാൻ സമർപ്പിച്ചത്. അതുകൊണ്ട് എന്നെ ഒരു പുണ്യവതിയാക്കണമേ എന്ന് തൻ്റെ കത്തുകളിലും പ്രാർത്ഥനകളിലുമെല്ലാം ആവർത്തിച്ചിട്ടുള്ളത് നാം എപ്പോഴും വായിക്കുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാക്ഷികൾ വിശുദ്ധർ അവരെ സഹായിച്ചിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. പരിശുദ്ധ കന്യകാമറിയമായിരുന്നു ഏറ്റവും അടുത്ത വിശുദ്ധയായിട്ട് നിൽക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹമായിരുന്നു വിശുദ്ധയെ എന്നും നയിച്ചിരുന്നത്. ഓരോ അവസരത്തിലും കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക, അത് തൻ്റെ വളർത്തമ്മയിൽ നിന്ന് കിട്ടിയ നല്ല പാഠങ്ങൾ സ്വന്തമാക്കി ജപമാല ചൊല്ലുന്നതിനും ശനിയാഴ്ച ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധ പ്രത്യേകമായി പരിശ്രമിച്ചിരുന്നു. മാത്രമല്ല മഠത്തിലേക്ക് വന്നു സന്യാസിനിയായി കഴിഞ്ഞപ്പോൾ താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് വിശുദ്ധയുടേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് തൻ അവിടുത്തെ പ്രത്യേകമായ വസ്ത്രങ്ങൾ സൂക്ഷിക്കുക, വസ്ത്രങ്ങൾ സൃഷ്ടിക്കുക, അതിന് രൂപം കൊടുക്കുക, അതിന് തൊങ്ങലുകൾ ചാർത്തുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ കിരീടം സൃഷ്ടിക്കുകയും മണിമുത്തുകൾ തീർക്കുകയും ചെയ്യുകയാണ്. കൊച്ചു കൊച്ചു പുണ്യപ്രവൃത്തികളിലൂടെ സുഹൃത ജപത്തിലൂടെ വിശുദ്ധ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ തൻ്റെ രോഗാവസ്ഥയിലും വേദനകളിലും പ്രാർത്ഥിച്ചത് ആരോടായിരുന്നു? ചെറുപ്പത്തിൽ വളരെ അടുത്ത് അറിയാമായിരുന്ന പരിചയപ്പെട്ടിട്ടുള്ള വിശുദ്ധ കൊച്ചു ത്രേസ്യയോടായിരുന്നു. അതുകൊണ്ട് തൻ്റെ വേദനകളുടെ നിമിഷങ്ങളിൽ തൻ്റെ സമീപത്തേക്ക് വിശുദ്ധ കടന്നു വരുവാനും ആശ്വസിപ്പിക്കുവാനും സാധിച്ചു. അപ്പോൾ വിശുദ്ധരെ സാക്ഷികളുടെ ഒരു സമൂഹം ചുറ്റുമുണ്ട്. വിശുദ്ധ ചാവറപ്പിതാവ് എപ്രകാരം പ്രിയപ്പെട്ടതായിരുന്നു നമ്മുടെ വിശുദ്ധയ്ക്കെന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. ഈ വിശുദ്ധരെല്ലാം നോക്കിക്കൊണ്ടാണ് പ്രിയങ്കരിയായ അൽഫോൻസാമ്മ പുണ്യത്തിലേക്ക് പറന്നുയർന്നത്, പുണ്യജീവിതം നയിച്ചത്. നമുക്ക് ചുറ്റുമുള്ള ആ സാക്ഷികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന ആ ഭാരവും പാപവും എല്ലാം നീക്കിക്കളയാം. അത് ഈ തിരുനാളിനോട് ചേർന്ന് വിശുദ്ധ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. നമ്മ ജീവിതത്തിൽ ഓരോ നിമിഷവും വേദനകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കുന്നവരാണ്. എന്നാൽ വിശുദ്ധരുടെ ജീവിതം നോക്കിക്കൊണ്ട് നമുക്കതിനെല്ലാം നീക്കിക്കളയാം. ആ ഭാരമെല്ലാം ഏറ്റെടുക്കുവാൻ നമുക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥി നമ്മെ സഹായിക്കും, കരുത്തു നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിൽ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കുന്നതിന്, ഈ ഭാരവും പാപവും നീക്കി ധീരതയോടുകൂടെ യുദ്ധം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒന്ന്, ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, ഞാനൊരു സാക്ഷിയാണെന്ന് കരുതി മറ്റുള്ളവർക്ക് സാക്ഷികളാകുക, അവർക്ക് ഉത്തമമായ മാതൃക നൽകുക, ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കുക, അവിടുത്തെ പരിമളമായി തീരുക, അവിടുത്തെ കത്തായി തീരുക. മാർപ്പാപ്പ നമ്മെ ഉപദേശിക്കുന്നതാണ്. ഈ രണ്ട് ഉപദേശങ്ങളും വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന് മാർപ്പാപ്പ സാക്ഷ്യം നൽകിക്കൊണ്ട് നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്, ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള വലിയ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. അത് സ്വീകരിക്കുവാൻ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസയുടെ ജീവിതത്തിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഓരോ നിമിഷവും ഈശോയോടുള്ള സ്നേഹത്താലാണ് അവൾ സ്വീകരിച്ചതും സമർപ്പിച്ചതും. എൻ്റെ ദൈവമേ
എൻ്റെ സമസ്തമേ. ഇതാണ് എൻ്റെ ആദർശവാക്യമെന്ന് വിശുദ്ധ തൻ്റെ കത്തിൽ എഴുതി വെക്കുകയാണ്. എൻ്റെ ഒരു ആദർശം, എൻ്റെ ദൈവമേ, എൻ്റെ സമസ്തവുമേ. എൻ്റെ സ്നേഹം മുഴുവനും ക്രിസ്തുവാകുന്നു, ദൈവമാകുന്നു. ആ വലിയ ആഴത്തിലുള്ള സ്നേഹമാണ് വിശുദ്ധയെ എല്ലാ പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം ഏറ്റെടുക്കുവാൻ സഹായിച്ചത്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ശക്തി നൽകേണ്ടത്, ഈശോയോടുള്ള സ്നേഹമാണ്. അപ്പോൾ നമുക്കതെല്ലാം ഏറ്റെടുക്കുവാൻ കഴിയും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും. എല്ലാം സഹിച്ചത് എന്തുകൊണ്ട്? ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35 മുതലുള്ള തിരുവചനങ്ങൾ വിശുദ്ധയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും? പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ വരാനിരിക്കുന്നവയ്ക്കോ ഉന്നതത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൈവത്തിൻ്റെ ദൂതനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാകാതിരിക്കട്ടെ എന്ന അപ്പസ്തോലൻ്റെ ആഴമായ തീഷ്ണത നിറഞ്ഞ ആധ്യാത്മികത, ക്രിസ്തു സ്നേഹം, അത് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവളായിരുന്നു വിശുദ്ധ അൽഫോൻസ. അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. തനിക്ക് ഇഷ്ടമില്ലാത്ത ആഹാരം, താൻ രോഗിയായിരിക്കുന്ന അവസരത്തിൽ തനിക്കൊരു ആഹാരം ഇഷ്ടമില്ല, അത് കറുത്ത ചോറാണ്. പക്ഷേ അത് കൊണ്ടുവരുന്നവരത് ശ്രദ്ധിക്കുകയില്ല. വിശുദ്ധ രോഗിണിക്ക് ഏതാണ് ഇഷ്ടമുള്ളത്, ഏതാണ് ഇഷ്ടമില്ലാത്തത് അവർക്ക് ശ്രദ്ധിക്കാൻ നേരമില്ലായിരുന്നു. പക്ഷേ അത് തനിക്ക് ലഭിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിനെതിര് പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ അത് സന്തോഷത്തോടുകൂടി ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി. തന്നെ ശുശ്രൂഷിക്കുവാൻ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള വേലക്കാരി ഒട്ടും തന്നെ ശ്രദ്ധയില്ല. ആവശ്യമുള്ള സമയത്ത് ജലം നൽകുകയില്ല, വെള്ളം നൽകുകയില്ല, ആഹാരം നൽകുകയില്ല, അതുപോലെയുള്ള മറ്റു ശുശ്രൂഷകൾ ചെയ്യുകയില്ല. ശ്രദ്ധയില്ലാതെ ചിലപ്പോൾ ദ്രോഹിക്കും. ഈ അവസരങ്ങളിലെല്ലാം ഒരുപക്ഷെ പ്രതികരിക്കാമായിരുന്നു, വഴക്ക് പറയാമായിരുന്നു. എന്നാൽ ഒട്ടും തന്നെ പ്രതികരിക്കാതെ വിശുദ്ധ അതെല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയ സുപ്പീരിയർ അവരോട് ചോദിച്ചു, അൽഫോൻസ് അമ്മയോട് ചോദിച്ചു, ഇത്രയൊക്കെ ആ വേലക്കാരി നിന്നെ വിഷമിപ്പിച്ചിട്ടും നീ എന്നെ എന്തുകൊണ്ട് എന്നോടൊന്ന് പറഞ്ഞില്ല? ഞാൻ അവളെ തിരുത്തി കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ എന്നെ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നതിൽ കുറവ് വരികയില്ലേ? അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറ്റപ്പെടുത്താത്തതും അമ്മയെ ധരിപ്പിക്കാതിരുന്നതും. ഈശോയോടുള്ള സ്നേഹം ആഴപ്പെടുമ്പോൾ അത് ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന തിക്താനുഭവങ്ങളാണ്. അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയാണ്. ഇതാണ് നമ്മ മാർപ്പാപ്പ ഉപദേശിക്കുന്നത്. എപ്പോഴും സ്നേഹിക്കുക, ഈശോയോടുള്ള സ്നേഹത്താൽ ജീവിക്കുക. വിശുദ്ധയുടെ ജീവിതത്തിൽ ധാരാളം ഇത്തരം അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നിരന്തരം വിശുദ്ധ തനിക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ സ്വീകരിച്ചത് ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ടാണ്. തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ മാർപ്പാപ്പ നൽകുന്ന ഒരു ഉപദേശം, വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ അനുദിനം കണ്ടുമുട്ടുന്ന ക്ലേശങ്ങൾ, കഷ്ടപ്പാടുകൾ ഈശോയോടുള്ള സ്നേഹത്താൽ സ്വീകരിക്കുക, സമർപ്പിക്കുക. നിങ്ങൾക്ക് വിശുദ്ധരാകാം, വിശുദ്ധരാകാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെയാണ് മാർപ്പാപ്പ അത് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഷോപ്പിങ്ങിന് പോകുന്നു. ഷോപ്പിങ്ങിന് പോകുമ്പോൾ വഴിയിൽ വെച്ച് നിങ്ങളുടെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. അപ്പോഴാ സുഹൃത്ത് മറ്റുള്ളവരെ, അയൽവക്കത്തുള്ളവരെയും മറ്റുള്ളവരെക്കുറിച്ചും അധികാരികളെക്കുറിച്ചും അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ അവരോട് പറയണം, നമുക്കും കുറ്റങ്ങളില്ലേ, നമുക്കും കുറവുകളില്ലേ, നാം എന്തിനാണ് ആ കുറവുകൾ പങ്കുവെക്കുന്നത്? അവരുടെ നന്മ കണ്ടെത്ത്. ഇങ്ങനെ നമുക്ക് അവരോട് പറയുവാൻ സാധിക്കണം, ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ. തിരികെ വരുമ്പോൾ നാം ആ ദിവസം മുഴുവൻ ക്ഷീണിച്ചു, അത് കഴിഞ്ഞ് ആ പട്ടണത്തിൽ നിന്ന് തിരികെ സാധനങ്ങളെല്ലാം വാങ്ങി തിരികെ വരുമ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് തിരികെ എത്തിയിട്ടുണ്ടാകും. അപ്പോഴവർ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം തീഷ്ണതയോടുകൂടി, ആവേശത്തോടുകൂടി പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മടുത്തു, പിന്നീട് പറയാം, നിങ്ങൾ പഠിക്ക്, നിങ്ങൾ ഭക്ഷണം കഴിക്ക്. ഇങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. പകരം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവിടെ ഇരുന്ന് അവരെ കേൾക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. അതാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗം. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, അദ്ദേഹം ക്ഷീണിതനാണ്. വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് അലോസരപ്പെടുത്തും അദ്ദേഹത്തെ, അദ്ദേഹം നിങ്ങളെ കുറ്റപ്പെടുത്തും, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, എവിടെയായിരുന്നു ഈ സമയം മുഴുവൻ, വെറുതെ ഇരിക്കുകയായിരുന്നു, ഒന്നും തന്നെ ചെയ്തില്ലേ. ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഭർത്താവ് പറയുമ്പോൾ അവരോട് നിങ്ങൾ ഒന്നും തന്നെ തിരിച്ചു പറയരുത്. പ്രത്യുത അപ്പോൾ
ജപമാലയിൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. കാരണം നിങ്ങൾക്കപ്പോൾ വിശുദ്ധരാകാൻ സാധിക്കും. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പരിശുദ്ധ അമ്മയോടുകൂടെ ഒരു ജപമാല ചൊല്ലുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്. അതുതന്നെയാണ് വിശുദ്ധ അൽഫോൻസ ജീവിതത്തിൽ ചെയ്തത് എന്ന് നമുക്കറിയാം. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, വിശുദ്ധ യാക്കോബ് സിഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, അവരെല്ലാം ഈശോയെ സ്നേഹിച്ചു. എല്ലാ വിശുദ്ധരും നമുക്ക് ചുറ്റുമുള്ള ഒരു സാക്ഷികളുടെ ഒരു സമൂഹം. അത് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മെ വിഷമിപ്പിക്കുന്ന വലിയ ഭാരങ്ങൾ നമുക്കുണ്ട്, എന്നാൽ അതെല്ലാം ഈ കബറിടത്തെങ്കിൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ പാപം നമ്മെ ശല്യപ്പെടുത്തുന്നുണ്ട്, അവയെ നമുക്ക് ഈ കബറെടുത്തെങ്കിൽ വിശുദ്ധ അൽഫോൻസയുടെ തീഷ്ണത നിറഞ്ഞ സ്നേഹത്തിൻ്റെ മാതൃക നമുക്ക് ശക്തി നൽകും എന്ന് നമുക്ക് ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ അതിലേക്ക് നയിക്കുകയാണ്. നമുക്ക് വിശുദ്ധരായി തീരണമെങ്കിൽ അതിന് സാധിക്കും, അതിന് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്പോസ്തലൻ ഹെബ്രയർക്കുള്ള ലേഖനത്തിൽ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഓട്ടപ്പന്തയം, അത് സ്ഥിരോത്സാഹത്തോടെ ഓടുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഓട്ടപ്പന്തയം നമുക്കായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് തൻ്റെ പ്രബോധനത്തിൽ പഠിപ്പിക്കുകയാണ്. സഭ ഏറ്റവും മനോഹരിയാണ്. അവൾ നമുക്കായിട്ട് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത് വിശുദ്ധിയിലേക്കുള്ള യാത്രയിലുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷകൾ തീഷ്ണതയോട് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധരായി തീരും. അത് നമുക്കായിട്ട് ഒരു ഓട്ടപ്പന്തയം കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസയുടെ ജീവിതം തന്നെ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധിക്ക് ഏറ്റവും ഇഷ്ടം ആരോടായിരുന്നു? അത് ഈശോയോടും, പിന്നെ ഈശോ കഴിഞ്ഞാൽ യൗസഫ് പിതാവിനോടും മാതാവിനോടുമായിരുന്നു. യൗസഫ് പിതാവിനോടും മാതാവിനോടും വലിയ സ്നേഹമായിരുന്നു വിശുദ്ധയുടെ മാതാപിതാക്കൾ. ജോസഫും മറിയുമായിരുന്നു ഈശോയുടെ മാതാപിതാക്കളെ പോലെ. എത്ര കൃത്യതയോടുകൂടിയാണ് അത് നിശ്ചയിച്ചു കൊടുത്തിരുന്നതെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തണം. ധാരാളം കാര്യങ്ങൾ അവർക്കായിട്ട് ഈ ക്ലാരമഠത്തിലേക്ക് കടന്നു വരുന്നതും തുടർന്നുള്ള അവരുടെ ജീവിതവുമെല്ലാം കർത്താവ് അത് എത്ര ഭംഗിയായിട്ട് നിശ്ചയിച്ചിരുന്നു. നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമുക്ക് യാദൃശ്ചികമെന്ന് തോന്നാം ഒരു പക്ഷേ, എന്നാൽ യാദൃശ്ചികമല്ല, ദൈവം അത് ക്രമീകരിക്കുകയാണ്. അവരുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസരത്തിലുള്ള രണ്ട് സംഭവങ്ങൾ മാത്രം മതി ദൈവം അവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയിരുന്നു എന്നുള്ളത്. ഇതെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നമുക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഓട്ടപ്പന്തയം, അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സന്യാസിനികൾ മരിക്കുമ്പോൾ അവർക്കുള്ള പ്രാർത്ഥനകൾ ദേവാലയത്തിൽ വെച്ച് നടക്കും. ദേവാലയത്തിൽ നിന്ന് അവരുടെ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കുമ്പോൾ ബന്ധുക്കളാണ് പിന്നീട് കല്ലറയിലേക്ക് കൊണ്ടുവരിക. എന്നാൽ വിശുദ്ധ അൽഫോൻസയുടെ ആ മൃതശരീരം ഏറ്റുവാങ്ങുവാൻ, അത് കൊണ്ടുപോകുവാൻ പ്രാപ്തരായിട്ടുള്ള ബന്ധുക്കൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് അത് സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നത്? തൻ്റെ സഹപ്രവർത്തകർ, തന്നോടൊപ്പം തന്നെ ശുശ്രൂഷിച്ച സന്യാസിനികൾ തന്നെ. അതായത് ഒരു വിശുദ്ധയുടെ മൃതശരീരം കല്ലറയിലേക്ക് കൊണ്ടുവരേണ്ടത് കൂടെയുള്ള സന്യാസിനികൾ തന്നെ. ദൈവം എത്ര ഭംഗിയായിട്ടാണ് നിശ്ചയിക്കുന്നത്. അതിനു മുമ്പിൽ കൊടി പിടിച്ചിരുന്നത് കുരിശു പിടിച്ചിരുന്നത് ആരായിരുന്നു? അത് കൂടെ ശുശ്രൂഷിച്ചിരുന്ന ആളുകളായിരുന്നു. എത്ര ഭംഗിയായിട്ട് ദൈവം ക്രമീകരിക്കുകയാണ്. ഈ കബറിടം ഇവിടെ അവരെ സംസ്കരിക്കുന്നതിന് വേണ്ടി തൊട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്രമീകരിക്കുകയാണ്, പുതുക്കി പണിയുകയാണ്. പുതുതായിട്ടുള്ള കല്ലറ, ആ കല്ലറയിലാണ് സംസ്കരിക്കപ്പെടുവാൻ ദൈവം നിശ്ചയിച്ചത്. ഈ പുണ്യവതിയെ നമുക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഈ ഓട്ടപ്പന്തയം, ഇത് വിശുദ്ധ അൽഫോൻസയുടെ ജീവിതത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃത്യതയോടുകൂടെ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. അത് അനുദിന ജീവിതത്തിൽ എൻ്റെ കുടുംബജീവിതം, എനിക്ക് നൽകിയിട്ടുള്ള ശുശ്രൂഷകൾ, എൻ്റെ ദൈവവിളി, എല്ലാം ദൈവം എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഞാനിനി അത് സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർത്താൽ മതി. ഇതാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. നിരവധി വിശുദ്ധരുടെ കാര്യം എടുത്തുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കാര്യം. ഇതെല്ലാം കൃത്യതയോടുകൂടി നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ കാതറിൻ, വിശുദ്ധ അമ്മ ത്രേസ്യ, സ്ത്രീകൾക്ക് ഒരു സ്ഥാനം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലല്ലേ മാർപ്പാപ്പ ചോദിക്കുകയാണ്? സഭയെ നയിച്ചവരാണത് അവര്. ഇങ്ങനെയുള്ള വിശുദ്ധരുടെ ജീവിതം അവരുടെ മാതൃക എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും ചിന്തിക്കുവാൻ സാധിക്കുമോ, മനസ്സിലാക്കാൻ കഴിയുമോ? അത്ര മനോഹരമല്ലേ നമുക്കായിട്ട് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ഓട്ടപ്പന്തയം? അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും ഓടുകയും ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. ഈ സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കുന്നതിൽ നമ്മെ പരാജയപ്പെടുത്തുന്നത് ആരാണ്? മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്, അത് മറ്റാരുമല്ല, അത് തിന്മയുടെ ശക്തിയാണ്. തിന്മയുടെ ശക്തി എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ കൃത്യതയോടുകൂടി പഠിപ്പിക്കുകയാണ്, അത് പിശാച് തന്നെയാണ്. മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്, വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ, വിശുദ്ധർ പിന്തുടർന്ന ആ പാതയിൽ
നമ്മെ പിന്തിരിപ്പിക്കുന്നത് പിശാച് തന്നെയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട്, മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്, മാംസത്തിനും രക്തത്തിനും എതിരല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പോരാടുന്നത്. അത് ഇല്ല, അങ്ങനെയൊന്നില്ല എന്നെല്ലാം പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പിശാച് തന്നെ നമ്മെ കബളിപ്പിക്കുന്നതാണെന്ന് മാർപ്പാപ്പ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം പറയുന്നത്, ഒരു അപസ്മാര രോഗി അപ്പസ്തോലന്മാർക്ക് സുഖമാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ നിന്നിൽ നിന്ന് പിശാച് പോകട്ടെ എന്ന് പറഞ്ഞ്, ദുരാത്മാവ് പോകട്ടെ എന്ന് സൗഖ്യം നൽകി. മാർപ്പാപ്പ പറയുകയാണ്, പലരും പറയും അത് അപസ്മാര രോഗം, അത് ഒരു കടന്നു വന്നതല്ലേ എന്ന് പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നവരുണ്ട്. അത് തിന്മയുടെ ശക്തികളാണ് അത് വ്യാഖ്യാനിക്കുന്നത്. അത് പിശാച് തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിശാച് തന്നെയാണ്. യേശു പുറത്താക്കിയത് പിശാചിനെ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുവിൻ എന്ന് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുക. മാർപ്പാപ്പയ്ക്ക് ഇക്കാര്യത്തിൽ തെറ്റാവരമുണ്ട്, ഇൻഫാലിബിലിറ്റി ഉണ്ട്. മാർപ്പാപ്പയെ അത് പഠിപ്പിച്ചാൽ വിശ്വാസ സമൂഹം സ്വീകരിക്കണമെന്നുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് പിശാചിനെ കുറിച്ചുള്ള ചിന്തകളിൽ മറിച്ചൊന്ന് ചിന്തിക്കരുത്. ചിന്തിക്കുന്നത് തന്നെ പിശാച് നമുക്ക് കൊണ്ടുവരുന്ന ചിന്തകളാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. മരണമില്ല, മരണാനന്തര ജീവിതമില്ല, വിശുദ്ധരില്ല, ഇത്തരം ചിന്തകൾ ഇതൊക്കെ എനിക്കാകാമല്ലോ, ഇത് കൊച്ചു നുണകളല്ലേ, കൊച്ചു കാര്യങ്ങളല്ലേ, ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മെ തളർത്തിക്കളയും എന്ന് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ അൽഫോൻസ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തിന്മയുടെ ശക്തികൾ കള്ളൻ്റെ രൂപത്തിലും മറ്റ് ഭാവത്തിലും എല്ലാം കടന്നു വന്നപ്പോൾ അതിനെ തിരിച്ചറിയുകയും ധീരതയോടുകൂടി പടവെട്ടുകയും ചെയ്ത് വിശുദ്ധിയുടെ വലിയ പടവിലേക്ക് കയറിയവളാണ്. നമുക്ക് ഈ തിരുനാൾ ദിവസം നൽകുന്ന വലിയ ഉത്തരവാദിത്വം അതാണ്. വിശുദ്ധയും വിശുദ്ധ യാക്കോസ്ലിഹായും യേശുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഈശോയുടെ സ്നേഹം തിരിച്ചറിയുമ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. നമുക്കും ഈ തിരുനാൾ ദിവസം മാർപ്പാപ്പ നൽകുന്ന തിരുനാളിനോടനുബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാർപ്പാപ്പ നൽകുന്ന വാക്കുകൾ വിശുദ്ധിയിലേക്ക് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആ ചിന്തകൾ പിശാച് കൊണ്ടുവരുന്നതാണ്. ഞാൻ വിശുദ്ധയായി ജീവിക്കും, വിശുദ്ധനായി ജീവിക്കും, എൻ്റെ ജീവിതം ഇതിനായിട്ട് ക്രമീകരിക്കും, എന്നിലുള്ള ബലഹീനതകൾ കർത്താവ് തന്നെ പരിഹരിച്ചു കൊള്ളും. അപ്പസ്തോലന്മാരുടെ ബലഹീനതകൾ പരിഹരിച്ചതുപോലെ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കും, ഞാൻ എൻ്റെ ജീവിതത്തിൽ സാക്ഷിയായി തീരും. ഈ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. ഈശോയെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച വിശുദ്ധ അൽഫോൻസാമ്മ സാക്ഷിയായി തീർന്നു, തൻ്റെ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും നമുക്കും സാക്ഷിയായിട്ട് നിൽക്കുന്നു. നമുക്കും ഈ വിശുദ്ധരുടെ, വിശുദ്ധ യാക്കോബ്സ്ലിഹായുടെയും വിശുദ്ധ അൽഫോൻസയുടെയും മാതൃക നമുക്ക് പിഞ്ചൊല്ലാം, ധീരതയോടുകൂടി നമുക്ക് ആയിരിക്കാം. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഇതാ നിദ്ര വിട്ട് ഉണരേണ്ട സമയമായിരിക്കുന്നു. രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തി. അന്ധകാരം കഴിയാറായിരിക്കുന്നു, പകൽ സമീപത്തെത്തി. അതുകൊണ്ട് പകലിന് യോജിച്ച വിധത്തിലുള്ള ആയുധങ്ങൾ ധരിക്കുവിൻ. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കലഹങ്ങളിലോ കോപത്തിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട വൈദികരും എല്ലാ സമർപ്പിതരെയും രൂപതയുടെ എല്ലാ ജപാലന പ്രവർത്തനങ്ങളെയും ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകൂടി ചെയ്യുകയാണ്. വലിയ മഴക്കാലത്ത് വലിയ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ഈ അതിവൃഷ്ടിയുടെ പ്രത്യേക ആഘാതം മൂലം വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധിയുടെ മാധ്യസ്യം അപേക്ഷിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം